പങ്കാളികൾ ദീർഘകാലം അകന്നിരുന്നാൽ അവരുടെ സ്നേഹബന്ധത്തിൽ വിള്ളലുണ്ടാകുമോ എന്നത് എക്കാലവും ഉയർന്നുവരുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഇത്തരം ബന്ധങ്ങളുടെ വിജയനിരക്ക് 60% പഠനങ്ങൾ പറയുന്നത്. അകന്നിരിക്കുമ്പോൾ സമയത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ആശയവിനിമയത്തിൽ നേരിടുന്ന കാലതാമസവും സാധാരണയുണ്ടാകുന്ന തടസ്സങ്ങളാണ്. ഇത്തരത്തിൽ അകലങ്ങളിൽ താമസിക്കുന്നവരുടെ ഹൃദയങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇതിൽ സത്യമുണ്ടോ? ഇന്നത്തെ വളരെ വേഗത്തിലോടുന്ന ലോകത്ത് ഒരാളുടെ അസാന്നിധ്യം മറ്റേയാളിൽ കൂടുതൽ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുക. മറ്റു ബന്ധങ്ങളെ അപേക്ഷിച്ച് ഇത്തരം സ്നേഹബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നതിന് കൂടുതൽ സ്നേഹവും കൂടുതൽ ശ്രമങ്ങളും അനിവാര്യമാണ്. ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴാണ് രണ്ടുപേരും ദീർഘകാലത്തേക്ക് പിരിയേണ്ടി വരുന്നത്. ലോകത്തിലെ 18% പ്രവാസികളും ഇന്ത്യക്കാരാണെന്ന് ആഗോളതലത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒന്നിച്ചു പദ്ധതികൾ തയ്യാറാക്കാം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, ഭാര്യയെയും ചെറിയ കുട്ടികളെയും ഇന്ത്യയിൽ തനിച്ചാക്കി ഭർത്താവ് യുകെയിൽ ജോലിക്ക് പോകുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുന്നത് വരെയുള്ള ദിവസങ്ങൾ എണ്ണിക്കാത്തിരിക്കുന്നത് സന്തോഷം നൽകിയേക്കാം. ജീവിതപാതയിലെ ഉയർച്ച താഴ്ചകൾ തിരിച്ചറിയുക. പങ്കാളി ദൂരെയാണുള്ളതെങ്കിൽ ആ ബന്ധത്തിൽ സ്വരചേർച്ചയില്ലായ്മ കൂടുതലായിരിക്കും. നിങ്ങളിൽ ഒരാൾ ഇന്ത്യയിലും മറ്റൊരാൾ ഇന്ത്യക്ക് പുറത്താണെന്നും കരുതുക. സമയത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം നിങ്ങളുടെ ആശയവിനിമയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കും തയ്യാറായിരിക്കണം. കൂടാതെ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുപോലെ നടക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ ശാന്തത പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. പുതിയ ദിനചര്യ സൃഷ്ടിക്കാം. ആഴ്ചയിലൊരു ദിവസം സൂം കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന 5 ചെയ്യുന്നത് ഇത്തരം ബന്ധങ്ങൾ ദീർഘനാൾ നിലനിൽക്കുന്നതിന് സഹായിക്കും. റൊമാന്റിക്കായ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം. പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടി നൽകാം. ഫോട്ടോകൾ അയച്ചു നൽകാം. പങ്കാളിയെ വിശ്വസിക്കുക. എല്ലാ ബന്ധങ്ങളിലും വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് 10 പരസ്പരമുള്ള വിശ്വാസമാണ് പ്രധാനം. പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക. പണ്ട് കാലങ്ങളിൽ കത്തുകളിലൂടെയായിരുന്നു ഭൂരിഭാഗം ആളുകളും ആശയവിനിമയം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി. വളരെ പെട്ടെന്ന് സന്ദേശങ്ങളും വീഡിയോ കോളുകളും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ മാറിയിരിക്കുന്നു. ഇതിലൂടെ ബന്ധങ്ങൾ ഏറെ മെച്ചപ്പെടുത്താൻ സാധിക്കും.